സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 78 നാം കണ്ടു ഉപമകൾ, പാരാബോളി എങ്ങനെ അതിന്റെ മേൽത്തലങ്ങൾ നമുക്ക് നാഥൻ പകർന്നു തരുന്നുവെന്ന്. ഇന്ന് ലൂക്ക 8:4-15 വരെ 3 തലങ്ങളിൽ നാഥൻ ഇതുപോലെ ഒരു ഉപമ അനാവരണം ചെയ്യുന്നുണ്ട്. ആദ്യം ഉപമ പറഞ്ഞുകൊണ്ട്, പിന്നെ എന്തുകൊണ്ട് ആ ഉപമ പറയുന്നുവെന്ന് വിശദമാക്കിക്കൊണ്ട്, പിന്നെ ആ ഉപമയുടെ അർത്ഥം വെളിവാക്കിക്കൊണ്ട്. വിധക്കാരന്റെ ഉപമ എന്ന് നാം വിളിക്കുന്ന, എന്നാൽ വിത്തിന്റെയും നിലങ്ങളുടെയും ഉപമ എന്ന പേരിന് കൂടുതൽ യോജിച്ച ആ ഉപമ മർക്കോസ് 4 മത്തായി 13 ഈ ഉപമ കടന്നു വരുന്നുണ്ട്, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മറ്റനേകം ഉപമകളുടെ ഇടയിൽ. എന്നാൽ ലൂക്ക ആ കൂട്ടത്തിൽ നിന്നെല്ലാം ഈയൊരു ഉപമ മാത്രം അടർത്തി മാറ്റിക്കൊണ്ട് ഇവിടെ സ്ഥാപിക്കുകയാണ്. വിത്തുകൾ ഫലമണിയുന്ന ഈ കാഴ്ച ദൈവരാജ്യത്തിന്റെ പരമമായ വിജയത്തെ കുറിക്കുന്ന ഒരു അടയാളമാണ്. എസ്കറ്റോളജിക്കൽ ഫ്രൂയിഷൻ. വിത്ത് ദൈവവചനമാണ്, ലോഗോസ്. അതിനാൽ ദൈവവചനത്തോട് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമാണ് മണ്ണിന്റെ സവിശേഷ ഭാവങ്ങളിലൂടെ നാഥനെന്ന് വിവരിക്കുന്നത്. എന്തെല്ലാം പ്രതിരോധങ്ങൾ നാം ദൈവവചനത്തോട് പുലർത്തിയാലും ഒടുവിൽ ദൈവവചനം തന്നെ ജയിക്കും എന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ഇവിടെ. അതിനാൽ തന്നെ ദൈവവചനത്തോട് മറുതലിച്ചുകൊണ്ട് നാം നാശത്തിലേക്ക് എന്തിന് എത്തിച്ചേരണം എന്നൊരു ചിന്തയും ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഈ ഉപമ മാത്രം ഇണക്കിക്കൊണ്ട് ശ്രീഹ വചനത്തിന്റെ ഒരു ദൈവശാസ്ത്രമാണ് വിവരിക്കുന്നത് എന്ന് വേണം കരുതാൻ. വിത്തും മണ്ണും തമ്മിലുള്ള സമ്പർക്കത്തെ അടയാളപ്പെടുത്താൻ ശ്രീഹ 4 ഗതികൾ വിവരിക്കുന്നുമുണ്ട്. പാര, അരികെ, വഴിയരികെ എന്നർത്ഥം. എപ്പി, മുകളിൽ, കല്ലിൻ മുകളിൽ. എൻ മെസോ, ഇടയിൽ, മുള്ളുകൾക്കിടയിൽ. എയിസ്, ഉള്ളിലേക്ക്, മണ്ണിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിധം. ഇതിൽ 4 സമ്പർക്കം മാത്രമാണ് വചനത്തിന്റെ ജീവശക്തിയെ മണ്ണ് ആവാഹിക്കുന്നത്. യെശയ്യാ 55:11 പറഞ്ഞതുപോലെ വചനത്തിന്റെ അപ്രതിരോധ്യമായ ജീവശക്തിക്ക് വേദിയൊരുക്കുകയാണ് ഈ ജീവിതനിലം. മത്തായി 13:35 സങ്കീർത്തനം 78:2 ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ ഉപമകളുടെ കെട്ടഴിക്കുകയായിരുന്നു. അതുപോലെ തന്നെ നാഥൻ എന്ന് പറയുന്നു, താൻ എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ സംസാരിക്കുന്നത് എന്ന്. മറിയത്തിന്റെ ഹൃദയത്തെ പിളർക്കുന്ന വചനത്തെ നാം കണ്ടിരുന്നു. ഷിമയോൻ എന്ന് പറഞ്ഞു, ക്രിസ്തു അനേകരുടെ ഉയർച്ചയ്ക്കും ഇടർച്ചയ്ക്കും കാരണമാകുമെന്ന്. ലൂക്ക 2. വചനം എപ്പോഴും അങ്ങനെയാണ്, വേർതിരിവുകൾ ഉണ്ടാക്കുന്നു. അത് വചനത്തെ സ്വീകരിക്കുന്നവരും നിരാകരിക്കുന്നവരും തമ്മിൽ. അതുകൊണ്ട് തന്നെയാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു പ്രസ്താവന നാഥൻ ഇവിടെ ഉയർത്തുന്നത്. വചനത്തെ നാം നിരസിക്കും തോറും കാലക്രമേണ തിരിച്ചു വരാനാകാത്ത വിധം നമ്മുടെ ഹൃദയം കഠിനമായി പോകും. വചനത്തോട് ഇടയുന്നവർക്ക് സംഭവിക്കുന്ന ഒരു അനിവാര്യമായ അപകടമാണിത്. കണ്ടിട്ടും അവർ കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഹൃദയകാഠിന്യ നിമിത്തം. ഈ ദിവസങ്ങളിൽ 1 കൊരിന്ത്യർ 15 നാം ഉയർപ്പിന്റെ അനുഭവം ശ്രദ്ധിക്കുമ്പോൾ ഈ 2 ക്രിയാപദങ്ങളും ഗവനിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കണ്ടവർ, ആ ഉയർപ്പിന്റെ പ്രഘോഷണം കേട്ടവർ, ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കഴമ്പും ആധാരഭാവവും. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വീകരിച്ച്, സ്വാംശീകരിച്ച്, ക്ഷമയോടെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ ഭാഗ്യവാന്മാർ. പരീക്ഷണങ്ങളും ധനമോഹവും വ്യഗ്രതയും സുഖലോലുപതയും വചനത്തെ അമർച്ച ചെയ്യുന്ന അനുഭവങ്ങളായി മാറുന്നു നമ്മളുടെ മണ്ണിലങ്ങളിൽ. വചനത്തെ സ്വീകരിക്കുക, പാരാഡെക്കോമായി എന്നൊരു പ്രയോഗം ലൂക്ക ഇവിടെ ഉപയോഗിക്കുന്നത് അതിന്റെ സമാന പദം കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നതാണ്. പാരാലെംബാനു, കയ്യേൽക്കുക എന്ന്. 1 കൊരിന്ത്യർ 15 നാം എങ്ങനെ ഉദ്ധിതന്റെ സുവിശേഷത്തെ സ്വീകരിച്ചു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ. ഈ ഒരു ഉപമ വളർച്ചയുടെയും സ്വാഭാവിക പ്രകൃതിയുടെയും ഉപമയാണെന്ന് പറയപ്പെടാറുണ്ട്. എ പാരബിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് നേച്ചർ. കൃപ സ്വാഭാവിക പ്രകൃതിയെ പരിപൂർണതയിലെത്തിക്കുന്ന ഒന്നാണല്ലോ ഗ്രേസ് പെർഫെക്റ്റ് നേച്ചർ, വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്, കൃപ എന്നത് നമ്മിൽ മഹത്വം വിടരുന്നതിന്റെ ആരംഭമല്ലാതെ മറ്റൊന്നുമല്ല. Grace is nothing else but a certain beginning of glory in us. In the Shriha, vithinte valarchaye roopandhirikaranathe shareerathinte uyirppumayi cherthu vaaikkukayanu. 1 Corinthians 15:35 Sarx, soma, doxa. Maamsam, shareeram, mahathvam. Maamsathinteyum mahathvathinteyum vazhivirielil udal nilakollukayanu. Adine maamsathinte jadika bhavangalilekku amarnu pogam, adumallengil aathmaavinte shobayil mahathvam aniyam. ഒരു വിത്ത് ജീർണിക്കുമ്പോൾ മാത്രമാണ് പുതുജീവൻ കിളിർക്കുന്നത്. അങ്ങനെ ഉളവാകുന്ന സസ്യം ഒരേ സമയം വിത്തിൽ നിന്ന് വ്യത്യസ്തവുമാണ്, ആ വിത്തിന്റെ തുടർച്ചയുമാണ്. അതിനാൽ ഉയർപ്പിൽ ഉടലിന്റെ തുടർച്ചയുണ്ട്, പക്ഷേ അത് മഹത്വപൂർണമായ ശരീരമാണെന്ന് മാത്രം.
നാം അതുകൊണ്ട് തന്നെ ആദ്യ ആദാമെന്ന് വെറും മണ്ണ് മാത്രമല്ല, രണ്ടാമത്തെ ആദാമായ ക്രിസ്തുവിനെ പോലെ ആത്മാവിനെ പേറുന്നവരാണ് ശ്ലീഹ പഠിപ്പിക്കുകയാണിന്ന്. അതിനാൽ മണ്ണടിയുക എന്നതല്ല നമ്മുടെ നിയോഗം, മണ്ണണിയുമ്പോഴും ആത്മാവിൽ പരിപൂരിതരാകുക എന്നതാണ്. അതാണ് ശരീരങ്ങളുടെ ഉയർപ്പിന്റെ ആന്തരിക സത്ത. ഇന്ന് സങ്കീർത്തനം 56:1 അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ആദാമിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. മണ്ണ്, മനുഷ്യൻ, മാംസം എന്നിങ്ങനെ നിരവധി തലങ്ങളിൽ നമുക്ക് തർജ്ജമ ചെയ്യാൻ കഴിയുന്നൊരു പദമാണിത് ആദാം. ഞാൻ ദൈവിക വാഗ്ദാനങ്ങളിലാണ് എന്റെ മഹത്വം തേടുന്നത്, ഞാൻ ദൈവത്തിലാണ് അഭിമാനം കൊള്ളുന്നത് സങ്കീർത്തകൻ എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ വചനവും ജ്ഞാനവുമായ കുരിശിൽ അഭിമാനിക്കണം കൗക്കേമ എന്ന വിശ്വാസ തീവ്രത പകരുന്ന 1 കൊരിന്ത്യരിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നാം സഞ്ചരിക്കുന്നത് എന്ന് മറന്നുകൂടാ. എന്നെ മരണത്തിൽ നിന്നും ഇടർച്ചയിൽ നിന്നും അവിടുന്ന് വീണ്ടെടുത്തു. എന്നിലെ വചനത്തെ ഞാൻ ആകാശപ്പറവകൾക്ക് വിട്ടുകൊടുത്തതാണ്. വചനം എന്നിൽ അങ്ങനെ മൃതമായി പോയി. വചനത്തെ ഇടറാനും ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്, ലോകത്തിന്റെ വ്യഗ്രതകളിലും ആശങ്കകളിലും ആസക്തികളിലും. അങ്ങനെ എന്നിലെ വചനം വീണുടഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വചനം എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ഞാൻ ജീവന്റെ പ്രകാശത്തെ വരിക്കും എന്ന് സങ്കീർത്തകൻ പറയുന്നത്. ഓർ ഹഹായീം. രസകരമായൊരു കാര്യം എന്താണെന്നോ, ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഈ വാക്ക് അല്പം സ്വരവ്യത്യാസത്തോടുകൂടിയാണ് കാണപ്പെടുന്നത്. ഊർ ഹഹായീം എന്ന്, അതായത് ജീവന്റെ പ്രകാശം എന്നല്ല അതിൻ്റെ അർത്ഥം വരുന്നത്, ജീവന്റെ നിലമെന്നാണ്. സത്യമാണ്, ജീവന്റെ പ്രകാശമായ വചനത്തെ ഉൾക്കൊള്ളുന്ന നിലങ്ങൾ ജീവന്റെ നിലങ്ങൾ തന്നെയായി മാറുന്നു. Oh.